സ്പീക്കർ എ എൻ ഷംസീർ ചീഫ് എഡിറ്ററായ DYFA മുഖമാസിക യുവധാരയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ്. സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തിട്ട് 7 മാസം പിന്നിട്ടിട്ടും യുവധാരയുടെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് സ്പീക്കർ തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു നടപടി. യൂത്ത് കോൺഗ്രസ് ദേശീയ നിർവാഹക സമിതി അംഗം JS അഖിലാണ് ന്യൂസ് പേപ്പർ ഫോർ ഇന്ത്യ രജിസ്ട്രാർക്ക് പരാതി നൽകിയിരിക്കുന്ന വിവരങ്ങളുമായി ഭദ്രയുണ്ട്. ഭദ്ര, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? എബി, ഇന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് നിർവാഹക സമിതി അംഗം JS അഖിൽ ന്യൂസ് പേപ്പർ ഫോർ ഇന്ത്യ രജിസ്ട്രാർക്ക് പരാതി നൽകിയത്. അതായത് കഴിഞ്ഞ 7 മാസം മുൻപാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് എ എൻ ഷംസീർ സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം, അതായത് 7 മാസമായിട്ടും ഈ DYFI മുഖ മാസികയായിട്ടുള്ള യുവധാരയുടെ ചീഫ് എഡിറ്റർ പോസ്റ്റിൽ അദ്ദേഹം തുടരുന്നു എന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അതായത് രാഷ്ട്രീയ ഭേദമന്യേ നിഷ്പക്ഷമായി പെരുമാറേണ്ട ഒരു, അല്ലെങ്കിൽ ആ പദവി രാഷ്ട്രീയ ഭേദമന്യേ നിഷ്പക്ഷമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സ്ഥാനമാണ് സ്പീക്കർ പദവി എന്നുള്ളത്. പക്ഷേ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ യുവധാരയുടെ ചീഫ് എഡിറ്റർ എന്നുള്ള ഒരു പദവി കൂടി കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാസികയാണ് യുവധാര. അതുകൊണ്ട് ഇത് ഒരു ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണെന്നാണ് ഈ പരാതിയിലൂടെ JS അഖിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പേപ്പർ ഫോർ ഇന്ത്യ രജിസ്ട്രാർക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്പീക്കർ പദവിക്ക് ഒട്ടും ചേരാത്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. എബി, യുവധാരക്കെതിരെ പരാതിയാണ്. യുവധാരക്കെതിരെ എന്നതിനപ്പുറത്തേക്ക് ചീഫ് എഡിറ്റർ പദവിയിലുള്ള എ എൻ ഷംസീർ സ്പീക്കർ യൂത്ത് കോൺഗ്രസ്സാണ് ഇത്തരത്തിലൊരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഭദ്ര, ഷംസീറിൻ്റെ അല്ലെങ്കിൽ DYFI ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ, വിശദീകരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എബി, നിലവിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷേ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. കാരണം ഈ സ്പീക്കർ പോസ്റ്റിലിരിക്കുന്ന ആരും ഇത്തരത്തിൽ, അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടരുത് എന്നുള്ളൊരു നിയമം കൂടി ഉള്ള സ്ഥിതിക്ക് ഉണ്ട്. ആ ഒരു നിലനിൽക്കുമ്പോഴാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 7 മാസത്തോളമായി അദ്ദേഹം ഈ ഒരു പദവിയിൽ ചീഫ് എഡിറ്റർ പോസ്റ്റിൽ തുടരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പരാതിയിൽ നേരത്തെ സ്പീക്കർ സ്ഥാനം അലങ്കരിച്ചിരുന്ന പല ആളുകളും തങ്ങൾ സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ അനുഷ്ഠിച്ചിരുന്ന പദവികൾ രാജിവെച്ച ചില ഉദ്യോഗസ്ഥരുണ്ട്. ചില സ്പീക്കർ പദവികൾ അലങ്കരിച്ച വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ പേരുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് എന്നുകൂടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എബി. യുവധാരയുടെ ചീഫ് എഡിറ്ററായി സ്പീക്കർ എ എൻ ഷംസീർ തുടരുന്നതിൽ ഉള്ള അതിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. യുവധാരയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. സ്പീക്കർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ മുഖമാസികയുടെ ചീഫ് എഡിറ്ററായി തുടരുന്നത് ധാർമ്മികമായും ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഭദ്ര.